വാർത്തകൾ വിശദമായി. മരം കൊള്ളക്കേസിലെ പ്രതികൾ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന വെളിപ്പെടുത്തൽ അതീവ ഗൗരവമാണെന്ന് പി ജെ ജോസഫ് എം എൽ എ പ്രസ്താവിച്ചു. മരം കൊള്ളക്കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരക്കൊള്ളക്കേസിലെ പ്രതികൾ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന വെളിപ്പെടുത്തൽ അതീവ ഗൗരവകരമാണെന്ന് പി ജെ ജോസഫ് എം എൽ എ പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മരക്കൊള്ളയെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മരം വെട്ടുന്നതിന് വനം കൊള്ളക്കെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തുന്നത്. നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച് വ്യക്തമായ മറുപടി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അതിനുശേഷം യു ഡി എഫിന്റെ ടീമംഗങ്ങൾ എല്ലാ ജില്ലകൾക്കും പോയി കാര്യങ്ങൾ പഠിക്കുകയും തയ്യാറാണ്. ഈ ഉത്തരവ് കുഴപ്പമുണ്ട് എന്ന് കളക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. ഉടനെ ക്ലാരിഫിക്കേഷൻ ഇറക്കുകയാണ് എന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ട് പോകത്തക്കണമെന്ന് മാർച്ച് 11 2020 കളക്ടർമാരെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് 2020 October 24 സർക്കിളുകൾ. ആ സർക്കിളിന്റെ മുമ്പിലാണ് നടക്കുന്നത്. പിന്നീട് വിവാദമായപ്പോൾ ഉത്തരവ് റദ്ദ് ചെയ്തു. ഉത്തരവ് റദ്ദീതിന്റെ പിറ്റേ ദിവസം മന്ത്രിയുടെ ആവശ്യമായി പ്രതികൾ ബന്ധപ്പെടുകയും ലക്കടി പോലുള്ള ചെക്ക് പോസ്റ്റുകളൊന്നും അവരറിഞ്ഞില്ല എന്നുള്ള മട്ടും അതെല്ലാം ഈ തടികൾ കടത്തിക്കൊണ്ടു അതിമുകളിലാണ് വിഷയം. അതുകൊണ്ട് വളരെ വിശദമായ ഒരു അന്വേഷണം വേണം. ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തി ഇതിന്റെ കുറ്റവാളികളെ കണ്ടെത്തണം. മന്ത്രിയുടെ ആഫീസുകളും രണ്ട് മന്ത്രിമാരുടെ ആഫീസ് ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന് അപ്പുറത്ത് ആരുടെയെങ്കിലും ഒരു ഒത്താശയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പട്ടയ വസ്തുവിൽ കർഷകർ നട്ടുവളർത്തിയതും സ്വയം കെളുത്തുവന്നതുമായ മരങ്ങൾ മുറിക്കുവാൻ കർഷകരെ അനുവദിക്കുന്നു എന്ന വ്യാജേന ഇ ടി തേക്ക് ഉൾപ്പെടെയുള്ള രാജകീയ വൃക്ഷങ്ങൾ വനമാഫിയയ്ക്ക് വെട്ടിക്കടത്തിക്കൊണ്ടുപോകുന്നതിന് അവസരമൊരുക്കിയ വിവാദ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു സ്വല്ലം ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയത് മരം കൊള്ളയിൽ നടന്നത് അത് പട്ടയഭൂമിയിൽ പട്ടയ ഉടമസ്ഥർ നട്ടുവളർത്തിയ സ്വയം കിളിർത്തു വന്നതുമായ മരങ്ങൾ ആരുടെയും അനുമതി കൂടാതെ വസ്തു ഉടമസ്ഥരെ തിരിച്ചു മാറ്റുവാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ഇതുവരെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നട്ടുവളർത്തിയ മരങ്ങൾ എത്തിമാറ്റാനുള്ള അനുവാദം ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അനുവാദം നൽകിയത് ചന്ദനം ഒഴികെയുള്ള രാജകീയ വൃക്ഷങ്ങൾ ഉൾപ്പെടെ പട്ടയഭൂമിയിൽ നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടി മുറിക്കാനുള്ള അനുവാദമാണ്. ഈ ഉത്തരവ് യാതൊരു അപാകതയില്ലാത്ത ഉത്തരവാണ് എന്നാണ് ബഹുമാനായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് മണ്ഡലം ചെയർമാൻ എം എ കരീം അധ്യക്ഷത വഹിച്ചു. ധർണാ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെ എം എ ഷുക്കൂർ, എൻ ഐ ബിന്നി, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഷിബിലി സാഹിബ്, ടി ജെ പീറ്റർ, ജോസ് അഗസ്റ്റിൻ, വി താജുദ്ദീൻ, കെ ജി സജിമോൻ, ഫിലിപ്പ് ജേരിയിൽ, കെ ജി കണ്ണന്താസ്, സി എം അബ്ദുൽ അസീസ്, ടോമി പാലക്കൽ, എം കെ ഷാഹുൽ ഹമീദ്, കെ എം ഷാജഹാൻ, അസ്ലാം മോലിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.